വരെ വീട്ടിൽ സൗകര്യമില്ല ഇനി ഒരു നല്ല ഒരു വിശാലമായ വീടിന്റെ ആവശ്യം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ വിശാലമായ ഒരു വീട് ലഭിക്കാൻ മഹാനായ മുഹമ്മദ് റസൂലി സലഹു അലൈവസമ്മ തങ്ങൾ പറഞ്ഞ ഒരു പ്രാർത്ഥനയെ കുറിച്ച് നിത്യമായി നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കേണ്ടുന്ന പ്രാർത്ഥനകളിൽ പെട്ടൊരു പ്രാർത്ഥനയാണല്ലോ ഈ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അന്ന് നമ്മൾ ചെറിയ പാട്ടൊക്കെ പാടി വളരെ മനോഹാര മനോഹ മനോഹാരിത നിറഞ്ഞ രീതിയിൽ ഞാൻ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് മുഹമ്മദു റസൂൽല്ലാഹി അലൈഹി അലൈവല തങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ വിശാലതയ്ക്ക് നല്ല വിശാലമായ ഒരു വീട് എനിക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരാരാണ് ചില ആളുകൾക്ക് അവരുടെ സാമ്പത്തികമായ ഞെരുക്കം കൊണ്ട് വീട് ചിലപ്പോൾ ചെറുതായി ചെറുതായിപ്പോയവരുണ്ടാകും അപ്പോൾ അതൊക്കെ മാറി വിശാലമായ ഒരു വീട് ലഭിക്കാൻ മുഹമ്മദുർ റസൂൽഹി തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് എല്ലാ നിസ്കാര ശേഷവും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും മഹാന്മാരുടെ മക്കാമുകളിലും മസാറുകളിലേക്കുമൊക്കെ പോകുമ്പോഴും അതല്ലാതെ നിങ്ങൾ ഏതെല്ലാം സമയത്ത് ചെയ്യുന്നുണ്ടോ ഇത് എഴുതി വെച്ച് പഠിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയാണ് വീട് വിശാലതയുണ്ടാകാൻ നല്ല വിശാലമായ ഒരു വീട് നമുക്ക് ലഭിക്കാൻ വിശാലമായ ഒരു ഭൂമി നമുക്കുണ്ടാകാൻ നാം ാണ് ചെയ്യേണ്ടുന്നത് ഇന്നേവരെ കളവ് പറയാത്ത നേതാവ് മുഹമ്മദ് റസൂൽ അനീവതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ആദ്യ എങ്ങനെയാണ് ആ എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മുഹമ്മദുറസൂഹി നമ്മളെ പഠിപ്പിക്കുകയാണ് എല്ലാ പാപങ്ങളും തരണേ അല്ലാ എൻറെ വീട്ടിന് നീ വിശാലത നൽകണേ അല്ലാ എന്റെ ഈ വീട്ടിന്റെ പ്രതിസന്ധികളെല്ലാം മാറ്റി തരണേ അല്ല എന്റെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് ഞെരുക്കങ്ങൾ ഇടങ്ങേറുകൾ അല്ലലുകൾ അലട്ടലുകൾ മാറ്റി എന്റെ വീട്ടിന് നീ വിശാലത നൽകണേ അള്ള നോക്കുക ആ ഒരു ആയ ആ ഒരു ആ ഒരു പരിശുദ്ധമായ ദ്വാൻറെ അർത്ഥം എത്ര വിശാലമാണ് നോക്കൂ നിങ്ങൾ എന്റെ വീടിന് നീ വിശാലത നൽകണേ അല്ല എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ ഭക്ഷണത്തിന് പറക്കത്തേനെ അല്ല ഞങ്ങൾക്ക് നൽകിയതിൽ നീ പറക്കത്തേണേ അല്ല ഞങ്ങളെ സമ്പാദ്യങ്ങളിൽ പറക്കത്തേണേ അല്ല എന്ന നല്ല മഹത്വരമായ പ്രാർത്ഥന എല്ലാ നിസ്കാരാധി കർമ്മങ്ങൾക്ക് ശേഷവും ഒരു മനുഷ്യൻ ഈ ദ്വാന പതിവാക്കിയാൽ ഒരു സഹോദരി ഈ ദ്വാന പതിവാക്കിയാൽ കച്ചവടമുള്ളവർ അത് പതിവാക്കിയാൽ മാറ്റത്തിൻ്റെ മാറ്റൊലികൾ കാണാൻ കഴിയും അത്ഭുതങ്ങളുടെ പ്രവാഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് അത്രയ്ക്കും മഹത്തരമാണ് ഈ പ്രാർത്ഥന നിങ്ങൾ നോക്കൂ എത്ര വിശാലമാണ് ആ പ്രാർത്ഥന അള്ളാഹു ഇത് ജീവിതത്തിൽ പതിവാക്കാൻ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ ഔദാര്യമായ ഫതില് നിങ്ങൾക്കുണ്ടാകാൻ ഇൻഷാല് ഇത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക ഇത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഇത് കണ്ടതിന് ശേഷം മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് അറിവ് പകർന്നു കൊടുക്കൽ സ്വതക്കയാണ് എന്ന ഉത്തമ ബോധത്തോടു കൂടി മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടും അവരും കൂടെ ഇത് കാണട്ടെ എന്ന നല്ല ബോധത്തോടു കൂടി നമുക്ക് അനുഗ്രഹം ഉണ്ടാവുന്നെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്കും അനുഗ്രഹം ഉണ്ടായിക്കോട്ടെ നമ്മുടെ മക്കൾക്ക് അനുഗ്രഹം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കുക അള്ളാഹുത്താലെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു താലെ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ വിശാലമായ വീട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്തുകൊണ്ട് ഉസിക്കും السلام عليكم ورحمه الله تعالى